ഏറെ കൊട്ടിഘോഷിച്ച് 2020 ആഷിഖ് അബു പ്രഖ്യാപിച്ച ഒരു സിനിമയായിരുന്നു വാര്യംകുന്നൻ. ഈ വാര്യംകുന്നനെ സ്വാതന്ത്ര്യ സമര പോരാളിയാക്കും വീരപരിവേഷം നൽകിക്കൊണ്ടായിരുന്നു പോസ്റ്റർ പ്രൊമോഷനും ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിലെ നായകനായി അഭിനയിക്കാൻ ഇരുന്നത് പൃഥ്വിരാജായിരുന്നു. പൃഥ്വിരാജിനെ വെച്ചിട്ടുള്ള പോസ്റ്റർ പ്രൊമോഷനും മറ്റുമൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ ഈ ആഷിഖ് അബുവും കൂട്ടരും നടത്തിയിരുന്നു. അത് ജിഹാദികൾ വലിയ രീതിയിൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ 4 ചിത്രങ്ങളാണ് വാര്യംകുന്നനെ കുറിച്ച് പ്രഖ്യാപനം നടത്തി. അതിൽ അലി അക്ബറിന്റെ പുഴ മുതൽ പുഴ വരെ 2021 എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. ഇപ്പോൾ കേൾക്കുന്നു ബിഗ് ബഡ്ജറ്റിൽ പൂർത്തിയാക്കാനിരുന്ന വാര്യംകുന്നൻ എന്ന ചിത്രത്തിൽ നിന്ന് സംവിധായകനായ ആഷിഖ് അബുവും ഒപ്പം തന്നെ അതിൽ നായകനാകാനിരുന്ന പൃഥ്വിരാജും പിന്മാറിയ വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു പുതിയ പരസ്യം വന്നിരിക്കുന്നു. പരസ്യം നൽകിയത് മറ്റാരുമല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം തന്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത് താൻ എത്ര രൂപ വേണമെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കാൻ തയ്യാറാണ്. ധൈര്യമുള്ള ഏത് കലാകാരനും വാര്യംകുന്നൻ്റെ വേഷം നൽകാൻ തയ്യാറാണ്. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ കടന്നുവരാം. പണം ഒരു പ്രശ്നമല്ല. വാര്യംകുന്നനായി അഭിനയിക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും വരാമെന്നും താൻ ആ ചിത്രം പൂർണ്ണമായി നിർമ്മിക്കാമെന്നും ഈ ഷാഫി ചാലിയം, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹമാണ് ഇങ്ങനെയൊരു പരസ്യം ഫേസ്ബുക്കിലൂടെ നൽകിയിരിക്കുന്നത്. ഏതായാലും വാര്യംകുന്നനെ മഹാനായി ചിത്രീകരിച്ച് അടങ്ങൂ എന്നുള്ളൊരു വാശിയിലാണ് വിവിധ മുസ്ലിം സംഘടനകൾ. അതിനുവേണ്ടി എത്ര പണം മുടക്കാനും അവർ തയ്യാറാണ് എന്നുള്ളത് ഈ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഇനി അവർക്ക് വേണ്ടത് ഇതിന് പറ്റിയ ഒരു നടൻ, അതും പ്രമുഖരായ ഏതെങ്കിലും നടന്മാർ വരികയാണെങ്കിൽ വളരെ സന്തോഷം, ഇല്ല എങ്കിൽ അതിന് പറ്റിയ ഏതെങ്കിലും നടന്മാർ വന്നാലും മതി. ഏതായാലും വലിയൊരു ഓഫർ വെച്ച സ്ഥിതിക്ക് ആരെങ്കിലുമൊക്കെ ഇത് കൊത്താതിരിക്കില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഈ ചിത്രം വാര്യംകുന്നൻ എന്ന ചിത്രം എടുത്തേ അടങ്ങും, വാര്യംകുന്നനെ വെള്ളപൂശിയേ അടങ്ങും എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റ് പല സംഘടനകളും ഇതേ ആഗ്രഹവുമായി വലിയ പണപ്പെട്ടിയുമായി കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും ചിത്രം തുടങ്ങുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.